നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രേത ശബ്ദമെന്ന് ഗ്രാമവാസികൾ തെറ്റിദ്റച്ചതിനെ തുടർന്നുണ്ടായ ചില കാര്യങ്ങളും ഇതേ തുടർന്നുണ്ടായ കൗതുകകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറ്റക്കൂരിയിരട്ടിൽ വിചനമായ ഒരു പ്രദേശത്തേക്ക് പോകാൻ ആരായാലും ഒന്ന് ഭയക്കും അത്തരം നിന്നും നിലവിളി ശബ്ദം കേട്ടാലോ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല അത്തരത്തിൽ നാട്ടുകാർ തിരിഞ്ഞു നോക്കാതെ നിലയിലായ ഒരു യുവാവിന്റെ വാർത്തയാണ് തായ്ലാന്റിൽ നിന്നും വരുന്നത് തായ് മ്യാൻമാർ അതിർത്തിക്കേർത്തുള്ള ടക് പ്രവിശ്യയിലാണ് സംഭവം വിജരമായ പ്രദേശമായതിനാൽ നാട്ടുകാർ യാത്രയ്ക്കായി ഈ വഴി അധികം തിരഞ്ഞെടുത്തിരുന്നില്ല ചുരുക്കം ചിലർ മാത്രമാണ് ഇതുവഴി സഞ്ചരിച്ചിരുന്നത് ഇതിനിടയിലാണ് പ്രദേശത്തു നിന്നും ഒരു നിലവിളി ഉയർന്നത് ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിൽ നിന്നാണ് നിലവിളി കേൾക്കുന്നതെന്ന് മനസ്സിലായതോടെ പ്രദേശം പ്രേതബാധയുള്ളതാണെന്ന കഥകളും നാട്ടിൽ പറഞ്ഞു മൂന്ന് ദിവസത്തോളം തുടർച്ചയായി ഇത്തരത്തിൽ നിലവിളി ശബ്ദം കേട്ടതോടെ നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പന്ത്രണ്ട് മീറ്റർ താഴ്ചയുള്ള കിണറ്റിൽ വീണുപോയ യുവാവിന്റെ നിലവിലിയായിരുന്നു അതെന്ന് വ്യക്തമായത് യുവാവിന്റെ ശരീരത്തിൽ ഉടനീളം ചതവുകളും കൈയൊടിഞ്ഞ നിലയിലായിരുന്നു ചൈനീസ് പൗരനായ ലുയു ചുവാനി എന്ന ഇരുപത്തിരണ്ടുകാരാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് ദിവസം ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്തതിനാൽ അവശ്യനിലയിലായിരുന്ന യുവാവിനെ പോലീസുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വനത്തിൽ വഴിതെറ്റിയതോടെ പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ അബദ്ധത്തിൽ കാൽ തന്നെ ലിയു ലിയു അപകടങ്ങളെ തരണം ചെയ്തതായും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കിണർ മൂടാനുള്ള നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി വനത്തിലേക്ക് അലഞ്ഞുതെരിഞ്ഞുപോയാൽ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നുവെന്നാണ് അധികൃതർ സംശയിക്കുന്നത് എന്നിരുന്നാലും എന്തുകൊണ്ടാണ് അദ്ദേഹം താലാൻ മ്യാൻമാർ അതിർത്തിയിൽ എത്തിയതെന്ന് വ്യക്തമല്ല എമിഗ്രേഷൻ വിഭാഗം കൂടുതൽ അന്വേഷണം നടത്തും ഈ സംഭവം ചൈനയിലടക്ക് വൈറലായി മാറിയിട്ടുണ്ട് മൂന്ന് രാവും പകലും കിണറിൽ കഴിഞ്ഞ യുവാവിന്റെ ആത്മധൈര്യത്തെ പ്രശംസിച്ചാണ് കമന്റുകൾ നിറയുന്നത് അതിനിടെ മറ്റൊരു സംഭവത്തിൽ ആത്മീയ ചികിത്സയുടെ ഭാഗമായി തവള വിഷം കഴിച്ച മെക്സിക്കൻ നടക്ക് ദാരുണാന്തി മെക്സിക്കൻ ഷോർട്ട് ഫിലിം നടി മാസ ആണ് മരിച്ചത് ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആത്മീയ ചികിത്സ നടത്തുന്നത് ആമസോണിയൻ ഭീമൻ തവളയുടെ വിഷം ചികിത്സയുടെ ഭാഗമായി ഉപയോഗിച്ചതാണ് മരണകാരണമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരീരത്തിൽ അടങ്ങിയ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ തവള വിഷം അടങ്ങിയ പാനീയമായ കംബോ കുടിക്കുന്നത് തെക്കേ അമേരിക്കൻ പരമ്പരാഗത ആചാരത്തിലെ ഒരു ചടങ്ങാണ് ചികിത്സയുടെ ഭാഗമായി ഒരു ലിറ്ററിൽ വെള്ളം മാെ കുടിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനുശേഷം ചർമ്മത്തിൽ ചെറിയ പൊള്ളലുകൾ ഉണ്ടായി പിന്നാലെ പൊള്ളലേറ്റ മുറിവുകൾ തബിളയുടെ വിഷമടങ്ങിയ സ്രവം കൊണ്ടു ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ശാരീരിക അവശതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഛർദിക്കുന്നതോടെ വിഷവസ്തുക്കൾ പുറന്തള്ളപ്പെടുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചികിത്സയ്ക്ക് പിന്നാലെ മാർച്ചിലയ്ക്ക് കടത്ത ഛർദിയും വയറ്റിളക്കവും അനുഭവപ്പെട്ടിരുന്നു ഒരു സുഹൃത്ത് റോട്ട്രീസിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആദ്യമത് നിരസിച്ചു ആരോഗ്യനില വഷളായതോടെ സുഹൃത്ത് നിർബന്ധിച്ച് ിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പാർശ്വഫലം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ശരീരത്തിലെ വിഷാംശങ്ങൾ ശുദ്ധീകരിക്കാനും ആത്മീയ ഊർജ്ജം നേടാനും ഈ ചികിത്സ ഫലപ്രദമാണെന്നാണ് ഇതിന്റെ വക്താക്കൾ അവകാശപ്പെടുന്നത് തുടങ്ങിയ രോഗ ഇത് ഫലം ചെയ്തിട്ടുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്